പ്രൈസ് ഗോഡ് എവരിവൺ, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഒരു എമർജൻസി അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു സന്ദേശത്തിൽ വരുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ച ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആ ഡ്രോൺ മിസൈൽ ആക്രമണത്തെപ്പറ്റി നിങ്ങളിൽ പലർക്കും അറിയാം. ഇതൊരു ന്യൂസ് ചാനലല്ല, ഞാൻ ഇപ്രകാരമുള്ള അപ്ഡേറ്റ്സ് റെഗുലറായിട്ട് ചെയ്യുന്നത്. യേശുവിൽ പ്രത്യാശ വെച്ച ദൈവമക്കൾക്ക് ഇപ്പോൾ ഈ ലോകത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾ കാണുമ്പോൾ യേശു കർത്താവിന്റെ വരവ് എത്രയും അടുത്തു എന്നുള്ള ഒരു പ്രത്യാശ, അതിനുവേണ്ടിയാണ് നമ്മൾ ഇപ്രകാരമുള്ള ഈ അപ്ഡേറ്റ്സ് ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ മാസത്തിന്റെ ആദ്യം ഇസ്രായേൽ ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നു സിറിയക്കകത്തുള്ള ഡമാസ്കസിലെ ഇറാന്റെ കോൺസുലേറ്റിന് മേൽ. അതിൽ ഇറാന്റെ ചില സീനിയർ മിലിറ്ററി കമാൻഡേഴ്സ് കൊല്ലപ്പെടുകയുണ്ടായി. അപ്പൊ അതിനുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രാത്രി ഇറാൻ ഈ കോമ്പിനേഷൻ ഡ്രോണും മിസൈൽ ആക്രമണം ഇസ്രായേലിന് മേൽ നടത്തിയത്. ഇസ്രായേൽ ഇതിനോടകം തന്നെ 300 പരം ഡ്രോണുകളെയും മിസൈലുകളെയുമാണ് ഇറാന്റെ ആ ഭാഗത്തു നിന്ന് വന്ന ആ ഡ്രോൺ മിസൈലുകളെ വെടിവെച്ചിട്ടത്. ഇറാൻ ഇപ്പോൾ ഒരു വലിയൊരു അബദ്ധമാണ് കാണിച്ചിരിക്കുന്നത്. ഇത്രയും നാളും ഇറാൻ ഇറാന്റെ പകരക്കാരെ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങളെയെല്ലാം അഴിച്ചുവിട്ടത്. പക്ഷെ ഇപ്പോൾ ആദ്യമായിട്ട് ഇറാന്റെ മണ്ണിൽ നിന്ന് തന്നെ നേരിട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുകയാണ്. ഇറാൻ അവരുടെ വ്യോമാതിർത്തി 10 ദിവസത്തേക്ക്, അതായത് 13-ാം തീയതി മുതൽ 23-ാം തീയതി വരെ അവരുടെ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം തന്നെ ഇറാൻ അറിയാം, ഇസ്രായേൽ പ്രതികരിച്ചാൽ ഏതാനും ചില മണിക്കൂറുകൾ മാത്രമല്ല, ഏതാനും ചില ദിവസങ്ങൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ നീണ്ടേക്കാം. ഇപ്പൊ എന്തായാലും ഇസ്രായേലിന് പ്രതികരിച്ചേ പറ്റുകയുള്ളൂ. ഇറാനെ ലൈക്കൻ ചെയ്തിരിക്കുന്നതിനെ ഒരു ഒക്ടോപ്പസിനെ പോലെ, അതായത് ഒരു നീരാളിയെ പോലെ. അതിന്റെ കാലുകൾ ഇറാന്റെ പല പകരക്കാർ പല രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കും. പക്ഷെ അതിന്റെ തല ഇറാന്റെ ഭരണകൂടം സുരക്ഷിതമായിട്ട് ഇറാനിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ നേരിട്ട് ആ തലയുടെ മേൽ, ഇറാന്റെ ഭരണകൂടത്തിന്റെ മേൽ എതിരെ തന്നെ ഒരു പ്രതികരണം നടത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ഞാനിതെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ പങ്കുവെക്കുന്നുണ്ട്. പിക്ചേഴ്സും വീഡിയോസും ക്ലിപ്സും ഇൻഫർമേഷൻ എല്ലാം ത്രൂ ഔട്ട് ദ ഡേ ഞാൻ പങ്കുവെക്കാറുള്ളതാണ്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്യണം. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു സന്ദേശത്തിന്റെ അവസാനം പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോ ഇറാൻ അവരുടെ ആ ഡ്രോൺ മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ മേൽ അഴിച്ചുവിട്ടപ്പോൾ ഇറാന്റെ പകരക്കാരായ ഹൂദികളും ഹെസ്ബുള്ളായും പോലും അവരുടെ റോക്കറ്റുകൾ ഇസ്രായേലിന് നേരെ ലോഞ്ച് ചെയ്യുണ്ടായി. നിങ്ങൾക്ക് കാണാം നമ്മുടെ ടെലഗ്രാം ചാനലില് എങ്ങനെയാണ് അവരുടെ ടെമ്പിൾ മൗണ്ടിനെതിരെ, അതായത് അലക്സ മോസ്കും ഡോം ഓഫ് ദ റോക്കും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആ സ്ട്രക്ചേഴ്സ് ഒക്കെ നിൽക്കുന്ന ടെമ്പിൾ മൗണ്ട് എതിരെ വരുന്ന ആ റോക്കറ്റുകൾ, അവയെല്ലാം ഇസ്രായേൽ വെടിവെച്ചിടുകയുണ്ടായി. എന്തായാലും 99% പരം ഡ്രോണുകളെയും മിസൈലുകളെയും ഇസ്രായേൽ ഇതിനോടകം വെടിവെച്ചിട്ടു. ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ നെവാത്തീം എയർബേസിൽ ലാൻഡ് ചെയ്യുണ്ടായി. ഒരു കുഞ്ഞിന് ഇഞ്ചുറിയൊക്കെ ഉണ്ടായി. എന്തായാലും ആ ബേസിന് മൈനർ ഡാമേജേ ഉണ്ടായിട്ടുള്ളൂ. ആ മിലിറ്ററി എയർബേസ് ഫുള്ളി ഫങ്ഷനലായിട്ട് തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. റൈറ്റ് നൗ ഇപ്പോൾ ഇസ്രായേലിൽ ഒരു പബ്ലിക് ഗ്യാതറിങ്ങോ അല്ലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ഇസ്രായേൽ നമുക്കറിയാം മേ ബി ഈ ലോകത്തിലെ തന്നെ ബെസ്റ്റ് മൾട്ടി ലെയർ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഉള്ളത്. അവരുടെ തന്നെ ഷോർട്ട് റേഞ്ച് അയൺ ഡോം സിസ്റ്റം, മീഡിയം റേഞ്ച് ഡേവിഡ് സ്ലിംഗ്, ലോങ് റേഞ്ച് ആരോ ടു ഡിഫൻസ് സിസ്റ്റം, പിന്നെ അതുപോലെ തന്നെ അവരുടെ ലേസർ ഡിഫൻസ് സിസ്റ്റം എന്നിങ്ങനെ ഒട്ടനവധി മൾട്ടി ലെയർ ആയിട്ടുള്ള ഡിഫൻസ് സിസ്റ്റമാണ് ഇസ്രായേലിനുള്ളത്. ഇസ്രായേലിലെ സുഹൃത്തുക്കൾ, മിഡിൽ ഈസ്റ്റിലുള്ള സുഹൃത്തുക്കൾ ആ മീഡ് ഡിഫൻസ് അലയൻസ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് എയർ ഡിഫൻസ് അലയൻസ്, അതിന്റെ ഭാഗമായിട്ട് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഇസ്രായേലിലെ മറ്റ് സുഹൃത്ത് രാജ്യങ്ങൾ അവരുടെ ആ അതിർത്തിയിലൂടെ പോയ ഡ്രോണുകളെയും മിസൈലുകളെയും എല്ലാം തന്നെ അവർ തന്നെ വെടിവെച്ചിടുകയുണ്ടായി. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഡിഫൻസിനായി, പ്രതിരോധത്തിന്റെ ഭാഗമായി അമേരിക്ക ഫുൾ സപ്പോർട്ടാണ് ഇസ്രായേലിന് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ഇറാന്റെ മേൽ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ അതിനെ യാതൊരു കാരണവശാലും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നു. ഇപ്പോൾ തന്നെ പല രാജ്യങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം അവർക്കെല്ലാം ഇസ്രായേലിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നല്ല, അവർക്ക് ഭയം എണ്ണയുടെ വില സ്കൈ റോക്കറ്റിയും കുത്തനെ ഉയർന്നാൽ അവരുടെ സാമ്പത്തിക സ്ഥിതി അഫക്റ്റഡ് ആവും, അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈവൻ ചില റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ഓൾറെഡി അമേരിക്കയ്ക്ക് ഇൻഫർമേഷൻ കൊടുത്തായിരുന്നു ഇപ്രകാരം ഒരു ഇറാന്റെ ആക്രമണം ഇസ്രായേലിന്റെ നേരെ ഉണ്ട് എന്നുള്ളു. എന്തായാലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചടിക്കും.
ഇസ്രായേലിന് ഈ ഒരു സാഹചര്യത്തെ വേണമെങ്കിൽ മുതലെടുക്കാം, ഇറാന്റെ ആണവ പദ്ധതിയുടെ മേൽ ഒരു ആക്രമണം നടത്താൻ വേണമെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് അപ്രകാരമുള്ള ഒരു ബോംബോ വല്ലതും പ്രയോഗിച്ച് ഇറാന്റെ ആണവ പദ്ധതികളുടെ നേരെ ഒരു ആക്രമണം നടത്തുവാൻ ഈ സാഹചര്യത്തെ അവർക്ക് യൂസ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും സാഹചര്യം ഇറാന്റെ കൈവശം ഒരു ആണവായുധം ഉണ്ടായിരുന്നെങ്കിൽ? ഇറാൻ ഓൾറെഡി ആവശ്യത്തിനധികം യുറേനിയം ഉണ്ട് 10 ആണവ ബോംബുകൾ ഉണ്ടാക്കുവാൻ. പക്ഷെ അവർ ഇതുവരെയും അവർക്കൊരു ബോംബ് ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇസ്രായേലി മിലിറ്ററി അവരുടെ ഹയസ്റ്റ് അലേർട്ട് ലെവലിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് അതിർത്തി ഷെയർ ചെയ്യാത്ത സാഹചര്യത്തിൽ ദൂരെ നിന്ന് അവരുടെ ഡ്രോണുകളെയും മിസൈലുകളെയും ഈ പറഞ്ഞ രാജ്യത്തിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുക, അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു പ്രതികരണം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇസ്രായേലിന്റെ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ഈ സമയത്ത് ദൈവം നയിക്കുന്നത് പ്രകാരം തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇസ്രായേൽ അമേരിക്കയുടെ പ്രഷറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പ്രഷറിന് അവർ വഴങ്ങാതെ എന്താണോ ഇപ്പോൾ റൈറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ അവരുടെ നേതൃത്വം തീരുമാനങ്ങൾ എടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കണം. റഷ്യ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അമേരിക്ക ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ കൂടെ ചേർന്ന് ഇറാനെ ആക്രമിച്ചാൽ ഇറാനെ രക്ഷിക്കുവാൻ വേണ്ടി, ഇറാനെ സഹായിക്കുവാൻ വേണ്ടി റഷ്യ ഓടിയെത്തുമെന്ന്. അപ്പൊ നിങ്ങൾക്കറിയാം മിഡിൽ ഈസ്റ്റിന്റെ ഭാഗത്തെ ആ ചെസ് ബോർഡിൽ ചെസ് പീസസ് എങ്ങനെയാണ് ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ട് നീങ്ങുന്നത്. യെസ്, ആ ഗോഗ് മാഗോഗ് അധിനിവേശത്തിന്റെ ഒക്കെ ധ്വനികൾ നാം ശക്തമായി കേട്ടുവരികയാണ്. നമുക്കറിയത്തില്ല സാഹചര്യം ഇനി വരുന്ന ദിവസങ്ങൾ എങ്ങോട്ട് പോകുമെന്നുള്ളു. പക്ഷേ ഒരു കാര്യം അറിയാം, ഇസ്രായേലിനെ കാക്കുന്നവൻ, ഇസ്രായേലിനെ പരിപാലിക്കുന്ന സർവശക്തനായ ദൈവം മയങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. അവിടുന്ന് ഇസ്രായേലിനെ കാത്തുകൊള്ളും. അത് ബൈബിൾ തരുന്ന ഒരു ഉറപ്പാണ്. അതുകൊണ്ട് ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുക, യെരുശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അതിലും ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. സോ ടേക്ക് കെയർ, പ്രേ ഫോർ ഇസ്രായേൽ. ബൈ ഫോർ നൗ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റഡ് ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക. ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും. ജോയിൻ ചെയ്യുവാൻ എളുപ്പമാണ്. ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക. തുടർന്ന് പോയിന്റഡ് ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ജോയിൻ ചെയ്യുക. See you on Telegram. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ആ ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.